അതെന്തിനാ എന്നും കേടാകുന്നേ? അന്നേരം അച്ഛൻ വന്ന് എന്നെ സ്കൂട്ടർ കയറ്റി കൊണ്ടുപോകല്ലോ. അച്ഛന്റെ കൂടെ സ്കൂട്ടറിൽ വരാൻ അത്രക്ക് ഇഷ്ടമാണോ മോൾക്ക്? അതാ എനിക്ക് ഏറ്റവും ഇഷ്ടം. നീയാണോ ജാനിക്കുട്ടി സ്കൂൾ ബസ് കേടാക്കിയത് അച്ഛന്റെ കൂടെ സ്കൂട്ടറിൽ വരാൻ വേണ്ടി? അയ്യോ ഞാനല്ല. ആവോ ആർക്കറിയാം? എനിക്കറിയാം. ആ സ്കൂൾ ബസ് കേടാക്കാൻ അറിയാം ജാനിക്കുട്ടിക്ക് അല്ലേ? വേണ്ട, ഞാനത് പറഞ്ഞു തന്നാ നീ എന്നും പോയി സ്കൂൾ ബസ് കേടാക്കി വെക്കില്ലേ? ഇല്ല അച്ഛാ, അങ്ങനെയൊന്നും ചെയ്യൂല. വേണ്ട, എനിക്കറിയാം എന്റെ കൂടെ സ്കൂട്ടറിൽ വരാൻ വേണ്ടി നീ സ്കൂൾ ബസ് കേടാക്കിയെങ്കിലോ. ഇല്ല അച്ഛാ, സത്യമായിട്ടില്ല. എന്നാ ഞാൻ പറയട്ടെ? എനിക്കറിയത്തില്ലടാ ബസ് കേടാക്കാൻ. ചുമ്മാ. സത്യമായിട്ടും അച്ഛൻ എങ്ങനെ ഈ വലിയ ബസ് കേടാക്കുന്നേ? അച്ഛൻ വേണമെങ്കിൽ സ്കൂട്ടർ കേടാക്കി കാണിക്കാം. വേണ്ട, ഇത് കേടാക്കണ്ട. ഇത് കേടാവുമ്പോ അച്ഛൻ നന്നാക്കിയാ മതി. നമുക്കേ പോണ വഴിക്ക് എവിടെയെങ്കിലും കയറി ഐസ്ക്രീം കഴിച്ചാലോ? അമ്മ വഴക്ക് പറയില്ല അച്ഛാ. അമ്മയോട് എന്തിനാ പറയുന്നേ നമ്മൾ ഐസ്ക്രീം തിന്നെന്ന്? അമ്മ ചോദിച്ചാലോ? ആ അതൊക്കെ അച്ഛൻ നോക്കിക്കോളാം കേട്ടോ. അല്ലെങ്കിൽ വേണ്ട അച്ഛാ. അതെന്താ വേണ്ടാത്തേ? വേണ്ട അച്ഛാ വേണ്ട, നമുക്ക് വീട്ടിൽ പോവാം. അങ്ങോട്ട് നോക്കി, ദേ അച്ഛൻ വരുന്നുണ്ടോ? ആ ചേച്ചിക്കുട്ടിയുണ്ട് കൂടെ, ദേ കണ്ടോ? ഹായ് സൂര്യ മോളെ. അങ്ങോട്ട് നോക്കി. സൂര്യമോളെ നല്ല പൂവാണല്ലോ, എനിക്ക് തരുവോ? ഇവള് മണ്ണ് വാരും മോളെ. ഞാൻ നോക്കിയോളാം, ഇറക്കി വീട്. എവിടുന്ന് കിട്ടിയിട്ട് പൂവ്?